ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കൊൽക്കത്ത മുതൽ കൽക്കട്ട വരെയാണ്. ഏകദേശം ഒരു 70 കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ കൽക്കട്ട എത്തുന്നതിന് മുമ്പുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഒരു വലിയൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കൽക്കട്ടയുടെ നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നല്ല തണുത്തൊരു ക്ലൈമറ്റാണ്. നല്ല റൈഡ് ചെയ്യാനും പറ്റിയൊരു കാലാവസ്ഥയാണിത്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ റെസ്റ്റ് എടുത്തു. മഴ ആയത് കാരണം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. നേരെ റൂമിൽ പോയിട്ട് ഫ്രഷ് ആവണം. എന്നിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണത്, ഊത്ത് 1590. നല്ല ഫുഡായിരുന്നു. നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. തിരിച്ച് റൂമിൽ വന്നു. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള കാഴ്ചയാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള സ്ട്രീറ്റാണ് കാണുന്നത്. അധികം തിരക്കൊന്നുമില്ല. അവിടെ ഇപ്പം ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളിലാണ് ആൾക്കാർ. ഇത് നമ്മുടെ മെഹറൂഫ് സാറിൻ്റെ ജിടെക്കിലെ സ്റ്റാഫാണ്. കൽക്കട്ടയിലെ ബ്രാഞ്ചിലെ സ്റ്റാഫാണിത്. മെഹറൂഫ് സാറ് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. എനിക്ക് എൻ്റെ കയ്യിലെ ഫോണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കളവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഫോണ് വാങ്ങിച്ചു തന്നത് മെഹറൂഫ് സാറാണ്. അപ്പോൾ ഇവർ നമ്മളെ കൂട്ടി രാത്രി ഡിന്നറിന് പോയി, കുറേ സ്ഥലങ്ങൾ കാണാൻ പോയി. നമ്മൾ നേരെ പോയത് വിക്ടോറിയ മെമ്മോറിയൽ കാണാനാണ്. 1921 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയത്. 1906 മുതൽ 1921 വരെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡ്. ഇത് ഫുള്ള് കംപ്ലീറ്റ് മാർബിളാണ് ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇതിലൊരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അത് മൊത്തം മാർബിളിലാണ്, മൊത്തം കൊത്തുപണികളായിട്ട് മാർബിളിൽ ചെയ്തിട്ടാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. വളരെ ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് ഓരോ മാർബിൾ ശില്പവും അവർ റെഡിയാക്കിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ കാഴ്ചകൾ ഉള്ളിൽ പോയാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്ക് 7:30 ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈമാണ്. സെക്യൂരിറ്റി പറഞ്ഞ് പോകാൻ പറ്റില്ല. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ ടിക്കറ്റ് തന്നു. ടിക്കറ്റുമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഓടിയതാണ് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയറുമ്പോഴേ സെക്യൂരിറ്റി പറയുന്നുണ്ട് ക്ലോസിങ് ടൈമാണ്, പെട്ടെന്ന് ഫിനിഷ് ചെയ്യണമെന്ന്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഉള്ളിൽ കാണാനുള്ളത്. നല്ല അടിപൊളി സ്റ്റാച്യൂസ്, അവരുടെ പെയിൻറ്റിങ്സ്, അവരുടെ ഉള്ളിലെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. കൽക്കട്ടയിൽ പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലത്. നമുക്ക് തീരെ സമയമില്ലാതെ പോയി. നമുക്ക് ഓൺലി 1 ഡേ ആണ് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ രാത്രി ക്ലോസിങ് ടൈമിനാണ് അവിടെ എത്തിയത്. എന്നാലും നമ്മൾ മാക്സിമം കണ്ടിട്ടുണ്ട് കേട്ടോ. സെക്യൂരിറ്റിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അവർ നമുക്ക് കുറച്ചും കൂടി ടൈം തന്നു. മാക്സിമം കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ എൻ്റെ പുതിയ ക്യാമറയിലാണ്, പുതിയ മൊബൈലിലാണ്. പഴയ മൊബൈൽ പോയിട്ട് 3-4 ദിവസം ഞാൻ മൊബൈൽ ഇല്ലാതെയാണ് യാത്ര ചെയ്തത്. ഇന്ന് ഇപ്പോൾ പുതിയ മൊബൈലിൽ ഞാൻ അതിൻ്റെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പുതിയ മൊബൈലിലാണ്. പഴയ ഫോണിനെക്കാട്ടും കുറച്ചുകൂടി ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഈ ഫോണിന്. അപ്പോൾ നല്ല വിഷ്വൽസൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇതൊക്കെ അവർ യൂസ് ചെയ്ത വിക്ടോറിയ രാജ്ഞി യൂസ് ചെയ്ത സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവസാനം സെക്യൂരിറ്റി നമ്മളോട് പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളിലെ കാഴ്ചകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. പുറത്തും ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അവിടുത്തെ ഗാർഡനിങ്ങും അവിടെ സ്റ്റാച്യൂസ്, പുറത്തുള്ള സ്റ്റാച്യൂകളും. നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ പുറത്തുള്ള വ്യൂ ആണ്. അടുത്തതായിട്ട് നമ്മൾ പോയത് പ്രിൻസപ് ഘാട്ടിലേക്കാണ്.
അതൊരു ലവേഴ്സ് കോർണറാണ്. അവിടെ ഒരുപാട് കപ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനാണ്. ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ബ്രിഡ്ജാണിത്, ഹൗറ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് വളരെ ഫേമസ് ആണ് കേട്ടോ, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ബ്രിഡ്ജാണത്. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി ടാക്സി ഇങ്ങനെ നോക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ മൈലാഞ്ചി ഇടുന്നത് കണ്ടു, മെഹന്തി ഇടുന്നത് കണ്ടു. പോയി നോക്കുമ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവരെല്ലാവരും ഒരു തയ്യാറാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ മൈലാഞ്ചി ഇടുന്നത്. പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാനൊരു 10 മണിയായപ്പം 10-11 മണിയായപ്പം ഞാൻ സൈക്കിളും എടുത്ത് കൽക്കട്ട സിറ്റി ഒന്ന് കാണാനിറങ്ങി. അപ്പം ഞാൻ നേരെ പോയത് കൽക്കട്ടയിലെ നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഷോറൂമിലേക്കാണ്. അവിടെ ഞാൻ വരുന്നതെന്ന് അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി, അവിടെ എത്തിയപ്പോൾ ഒരു ഭയങ്കര സംഭവം നടന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി എന്നെ അലോ ചെയ്തില്ല, സൈക്കിൾ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ അലോ ചെയ്തില്ല. എന്നോട് പറഞ്ഞു 2-വീലേഴ്സ് പുറത്താണ് പാർക്ക് ചെയ്യേണ്ടത് റോഡ് സൈഡിൽ, കാറുകൾ മാത്രമേ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് പുറത്ത് വെച്ചാൽ ഇത് മിസ്സാവും എന്ന് പറഞ്ഞിട്ടൊന്നും പുള്ളി കേൾക്കുന്നില്ല. അവസാനം ഷോറൂമിൻ്റെ ഇൻചാർജ് പുള്ളി പുറത്തേക്ക് ഇറങ്ങി വന്നു, മലബാർ ഗോൾഡിൻ്റെ ഷോറൂമിൻ്റെ ഇൻചാർജ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി എന്താണ് വരാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സൈക്കിൾ ഇവിടെ വെക്കാൻ സമ്മതിക്കുന്നില്ല, റോഡിൽ കൊണ്ടുവെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ സൈക്കിൾ എടുത്തു ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ സൈക്കിൾ ഗോൾഡ് ഷോറൂമിൻ്റെ ഉള്ളിലെത്തി. അവരെല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, എന്നെ പൊന്നാടയൊക്കെ അണിയിച്ചു. ഒരുപാട് മലയാളീസ് ഉണ്ട് അവിടെ, അവരെല്ലാവരും വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. ഒരു നല്ലൊരു രസമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അത്, കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു സൈക്കിള് ജ്വല്ലറിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറ്റുന്നത്. ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാനും ഷോക്കായി, പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു ആ സൈക്കിൾ എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ കൊണ്ടുപോയി, അവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു. ഒരരമണിക്കൂറോളം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി കൽക്കട്ട സിറ്റി മൊത്തം ഒന്ന് റൈഡ് ചെയ്ത് കാണാമെന്നുള്ള രീതിയിൽ അവിടുന്ന് ഇറങ്ങി. ഏകദേശം 1 മണിക്കാണ് ഈ വിഷ്വൽസ് നിങ്ങൾ കാണുന്നത്. ഏകദേശം 1 മണി സമയമാണ്, നല്ല വെയിലാണ്, ചൂട് അത്ര ഇല്ല പക്ഷെ നല്ല വെയിലാണ്. അപ്പോൾ കൽക്കട്ട സിറ്റിയിലൂടെ ഇങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ ഇങ്ങനെ റൈഡ് ചെയ്യാണ്, കാരണം കൽക്കട്ട എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടേ. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു കൽക്കട്ട സിറ്റി ഒന്ന് കാണണം. അത് സൈക്കിളിൽ തന്നെ പോകാൻ പറ്റിയാൽ വളരെ സന്തോഷമായി. ഞാനിതാ കൊൽക്കത്തേൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈഡൻ ഗാർഡൻ, കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്.
റോട്ടറി ഇന്റർനാഷണലിന്റെ നെക്സ്റ്റ് ഇയറിലെ പ്രസിഡന്റ് ശേഖർ മേത്തനെ കാണാൻ ഒരു ചാൻസ് കിട്ടി. പുള്ളിയെ പോയി കണ്ടു, പുള്ളിയുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഗണേശോത്സവത്തിന്റെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ കൽക്കട്ട കാണാൻ വീണ്ടും വരണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ രാവിലെ കൽക്കട്ട നിന്ന് ബർദ്വാനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിച്ച ഉടനെ തന്നെ ഞാനൊരു ട്രാമിനെ കണ്ടു. അപ്പോൾ ട്രാമിൻ്റെ വീഡിയോ എടുത്തു, അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി തൊട്ടടുത്തു നിന്ന്. നിങ്ങൾക്കൊന്ന് കാണുന്നത് ട്രാം റൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ട് കൽക്കട്ട നമ്മളെ യാത്രയാക്കി. നമ്മളങ്ങനെ വർദ്ധവാൻ ലക്ഷ്യമാക്കി ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡ് കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ